ഹായ് നമസ്കാരം, സെലിൻ ഗുഹാസിമാണ്. പുതിയ കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടോ? അങ്ങനെ പൊളിച്ചില്ല. വെളുത്തിട്ട് പാർന്ന ക്രീമിനെ കുറിച്ചിട്ടാണല്ലോ നമ്മുടെ ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെളുത്തിട്ട് ദുബായ് തെരുവിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു പുരുവിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ഒമർ ലുലുവിൻ്റെ പുതിയ നായിക മുസീബത്തിൽ മുസ്ലിം, നസീബത്തിൽ മുസ്ലിമി എന്തായാലും വേണ്ടി ആ ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ പെൺകുട്ടി ഈ ക്രീമൊക്കെ തേച്ചിട്ടാണ് വെളുത്തത് എന്നൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നത്. എന്തെങ്കിലും കഴിഞ്ഞാലും അവരുടെ വീഡിയോ കാണാം, അവരെ കുറിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, അതീവ സുന്ദരി, എന്തൊക്കെയോ ബിസിനസ്സുകാരി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരുടെ ബിസിനസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവരുടെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് ആസ്വദിച്ച് കളയാം എന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറിയ കുട്ടി ആയിരുന്നപ്പോഴേ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നായികയാണെന്നുള്ളത്. എന്റെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു, മുമ്പിച്ച് ഇങ്ങനെ കണ്ടു നോക്കുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, ഞാൻ ഇന്നൊരു നായികയായി. എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണിത്. സൊസൈറ്റിയോട് എന്താണ് പറയുന്നത്? സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, അതീവ സുന്ദരി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഒമർ ലുലുവിന്റെ ആ ഒരു സൗന്ദര്യത്തിന്റെ അളവ് പോലും വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊയ്ത്താത്ത സീനായിക്കരിപ്പടിനൊക്കെ അടുത്ത സിനിമയിലേക്ക് പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഇവര്, ഇവരെന്തൊക്കെ ബിസിനസ്സുകാരിയാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. എന്തൊക്കെ ബിസിനസ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇവരുടെ ബിസിനസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഓ താത്ത, എന്താ ബിസിനസ്? എന്താ ബിസിനസ് എന്താ പരിപാടി? നിങ്ങളിങ്ങനെ പാറി നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെളുത്തിട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കേക്കട്ടെ. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ബിസിനസ്സുകാരി ഒരു പുതിയ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നാണ്. അപ്പൊ മുപ്പത്തിന്റെ അടുത്ത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഒക്കെ ഉള്ള ഒരാളാണ് മുപ്പത്തി. അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. മുപ്പത്തിനെ കാണിച്ചു. സോ സോറി ട്ടോ, അതല്ല, ശരിക്കും അതല്ല പ്രൊഡക്റ്റ്. അത് മുപ്പത്തിന്റെ ഒരു വീഡിയോ അറിയാണ്ട് അടുത്ത് കയറി ഒന്നതായതാണ്. നമുക്ക് ശരിക്കുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് മുപ്പത്തി ഇപ്പൊ പറഞ്ഞു. ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അതെ, ഭയങ്കര നല്ലൊരു റിസൾട്ട് ആയിരിക്കും. ആ റിസൾട്ട് എന്താണെന്നുള്ളത് കൂടെ നമുക്കൊന്ന് കണ്ടോക്കാം അല്ലേ. ഞാനിപ്പോ കാണിച്ച വീഡിയോയിൽ മുപ്പത്തിന്റെ കയ്യിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ കയ്യിലേക്ക് തന്നെ നോക്കി, വേറെ കൂടെ നോക്കിയിട്ടില്ലല്ലോ. വേറെ കൂടെ നോക്കിയാണെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇനിയിപ്പോ അല്ലെ, വേണ്ട, ഇങ്ങനെ കാണിച്ചൊരു കാര്യമില്ല. മുപ്പത്തിനെ പറഞ്ഞോട്ടെ, പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ശരിക്കും നിങ്ങൾ നോക്കേണ്ടി കയ്യിലേക്ക്, ഇനി വേറെ എവിടെയെങ്കിലും നോക്കിയെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയില്ല. അപ്പൊ കയ്യിലേക്ക് നോക്കിയെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നു. ഇനി എന്തായാലും മുപ്പത്തിനെ പറയട്ടെ, എനിക്ക് തോന്നുന്ന ആർക്കും എന്തോ മോശപ്പെട്ട രീതിയിലേ, ഞാൻ അത്രക്കാരൻ നെയ്യേ. ഞാൻ ആദ്യം നല്ല കറുപ്പായിരുന്നു, അപ്പൊ ഈ ഒരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു കളർ വന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, എന്റെ കൈ ഫേസ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും, കൈ കളർ കുറവാണ്, ഫേസ് കളറുണ്ട്. അപ്പോ കറക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഈ ക്ലോസറ്റ് ഒക്കെ സാധനം ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോളിഷ് ചെയ്ത് മുഖൊക്കെ അവിടെ പോളിഷ് ചെയ്തെടുക്കലാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. വല്ലാതെ ആദ്യം കണ്ടുപിടുത്തന്നെ, ഇത് എന്തോ ഒരു കളറായി പോയിരിക്കും കേട്ടോ, അന്ന് ശരിയില്ല കേട്ടോ. ഇത് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു എനിക്ക് അവിടെ എന്തോ ഒരു എന്തോ പോലെ തോന്നുന്നുണ്ട്, എന്തോ പോലെ സത്യമായിട്ട്. നിങ്ങളൊന്നും വിചാരിക്കുന്നു അല്ലാത്ത ഈ ക്ലോസറ്റ് ഒക്കെ സാധനം ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഹലോ ചങ്ങായിമാരെ, അപ്പൊ ഞാൻ വിന്നർ ആയിട്ടുണ്ട്. വിന്നർ ആയതിന് ഗിഫ്റ്റ് പെട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് വിന്നർ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു ഗിവ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്, അയിന അമ്മ ബേക്കേഴ്സിന്റെ ആണ്. അപ്പൊ അവരെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് ഞാനാണ് വിന്നർ ആയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതുപോലെ അവരെ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഗിഫ്റ്റ് നേടാം. അപ്പൊ പരിപാടി പങ്കെടുത്ത ഗിഫ്റ്റ് ഒക്കെ കിട്ടുമോട്ടോ? പറയണോ? പറയോ, എനിക്ക് പങ്കെടുക്കണം കേട്ടോ. മാണ്ടാജി, എന്തായാലും വേണ്ടിയില്ല, ആളെ പേര് പറഞ്ഞോ. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ചൊറിച്ചില്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ പച്ചറ ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും പരിപാടിയിലൊക്കെ പോയിട്ട് പങ്കെടുക്കാലോ. ആളാരാന്ന് പറയും, എന്നാലും എനിക്ക് ഒരു ഇത് ഒരു ഊർജ്ജം സംഭരിക്കേണ്ട ഇതിനൊക്കെ. വേം പറയും അവരെ പേര് ഞാൻ പറഞ്ഞുതരാം. അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ കേരളത്തിൽ തന്നെ സാനിയ മിർസ എന്നറിയപ്പെടുന്ന സുവൈബത്തിൽ അസ്ലമിയ എന്നറിയുന്ന അവരെ പേജാണ് തായം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാനിയ മിർസ അതൊക്കെ കേട്ടാൽ എന്റെ മുഖത്ത് തുപ്പും. എന്തടാ ഒരു ഒരു സെലിബ്രിറ്റിനെ ഇങ്ങനെ അപമാനിക്കും? എന്തടാ കണക്കൊക്കെ ഒരു പാവ സാനിയ മിർസ. അതൊക്കെ സാനിയ മിർസനെ കുറിച്ചൊക്കെ നമ്മളെ ഉള്ളിലൊക്കെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവും. സൗന്ദര്യ ആരാധകൻ എന്നുള്ള നിലക്ക് ഒരുപാട് എന്താ പറയാ, എന്തൊക്കെ ഉള്ളിലുള്ളതാണ്. വെറുതെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് സാനിയ മിർസനെ ഇത് കേട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, കടുങ്കൈയൊക്കെ ചെയ്യും. എന്തിനാടാ വെറുതെ ഇങ്ങനെ, വല്ലാത്തൊരു കഷ്ടം തന്നെ.
അപ്പൊ അതിൽ പോ ഫോളോ ചെയ്യും, എന്നിട്ട് അവരെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും, ഇതുപോലെ വേറെ ഗിഫ്റ്റ് നേടും, കൂടാണ്ട് ഇതുപോലെ റിസോർട്ട് എനിക്ക് കിട്ടിയ ഓഫർ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, താങ്ക് യു. ആ പരിപാടിയിൽ പങ്കെടുത്താൽ ഗിഫ്റ്റ് മാത്രല്ല, റിസോർട്ടിലേക്കൊക്കെ പോകാനുള്ള ഓഫർ ഒക്കെ കിട്ടില്ല, ഭയങ്കര സംഭവം. എന്നിട്ട് റിസോർട്ടിൽ പോയോ നിങ്ങള്? ഇത് സംഗതി മാറ്റൊന്നുമില്ല, ആദ്യം ഗിഫ്റ്റ് കൊടുക്കുന്നു, പിന്നെ റിസോർട്ട് പോകുന്നു, പിന്നെ തിരിച്ചൊരു ഗിഫ്റ്റും കൂടെ അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമ്മുടെ മുസീബത്തിൽ മുസ്ലിം അവർ തന്നെ പറയട്ടെ എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത് കണ്ടു, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ സാധനം കൂടെ കാണിച്ചു തരും. അത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞാണ്, ഇനി അവർ തന്നെ പറയട്ടെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ സുവൈബത്തുൽ അസ്ലമിയ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സന്തോഷകരമായ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒരു ഓൺ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്കിൻ വൈറ്റനിങ് ക്രീമാണ്, ഐന അമ്മാൽ സ്കിൻ വൈറ്റനിങ് ക്രീം. അപ്പോ ആ പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തെന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഏത് വഴി വന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു ഒരു എന്താ പറയാ, ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് മനുഷ്യരുടെ മുഖം കേടുവരുത്തി അതിലൂടെ സമ്പത്ത് എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. ഇനിയിപ്പോ ഈ ഒരു ക്രീം തേച്ച് തുടങ്ങിയ സമയത്തുള്ള നമ്മുടെ നസീബത്തുലിന്റെ ഒരു രൂപം കൂടെ നമുക്ക് കാണാം. ഈ ഒമർലുലു സിനിമയിലേക്കൊക്കെ ക്ഷണിക്കുന്ന സമയത്തുള്ള ആ ഒരു ഒരു രൂപഭാവ ഹാദികൾ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴുള്ള അവരുടെ ഒരു മുഖത്തിന്റെ ഒരു സംഭവം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ പറ്റും ഈ ക്രീം സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത്. ഇപ്പൊ എന്തോ പ്ലാസ്റ്റിക് പോലൊക്കെ ആയിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ കിടന്ന് തിളങ്ങും. എന്തോ ഒരു എന്താ പറയാ, എന്തൊക്കെ വാരി തേച്ചിട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എന്തെന്നായി കഴിഞ്ഞാലും ഇവരെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള മനുഷ്യരുടെ എന്താ പറയാ വെളുപ്പിനാണ് സൗന്ദര്യം, കറുത്ത ആളുകൾക്ക് സൗന്ദര്യം ഇല്ല, കറുപ്പുള്ള ആളുകൾ ഇത് തേച്ച് വെളുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഇവരെ പോലെയുള്ള ആളുകള് സൗന്ദര്യത്തിന്റെ എന്താ പറയാ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു, എനിക്ക് എന്തോ പോലെ തോന്നി സത്യമായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവരുടെ വാക്കുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഇട്ടിട്ട് ഈ യുവാക്കളെ യുവജനതയെ വഴിതെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഇത്തരം ബിസിനസ്സുകൾ, ഈ പറയുന്ന സ്ത്രീ ഇവര് എന്തോ ബയോകെമിസ്ട്രിയിൽ ബിരുദം നേടിയിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്, ഏതോ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടിച്ചിരുന്നിട്ടോ. അപ്പൊ എന്തിനായി കഴിഞ്ഞാലും എത്രയൊക്കെ വിദ്യാഭ്യാസം ഒക്കെ നേടിയതിന്റെ ഒരു ഗുണഫലം കാണുന്നുണ്ട് കൃത്യമായിട്ടും. ഇതുപോലുള്ള വിഷം ആളുകളുടെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മാർക്കറ്റ് ചെയ്തിട്ട് അതൊക്കെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ആളുകളെ ബിസിനസ്സുകാരെന്ന് വിളിക്കാൻ ഒരാൾ, ഈ ബിസിനസ്സിന് എന്തെങ്കിലും രീതിയിലുള്ള രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ബിസിനസ്സുകാർക്ക് അവാർഡ്, ഇവർക്ക് പല അവാർഡുകളും പല ആളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്തെന്നായി കഴിഞ്ഞാലും വളരെ നല്ല കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, വണക്കം, വീണ്ടും പാക്കാം.